മുത്തലാഖ് പ്രശ്നം സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഭരണഘടനാ ബെഞ്ച് മെയ് 11 മുതൽ ഇത് സംബന്ധിച്ച് വാദം കേൾക്കും. വിവരങ്ങളുമായി സന്തോഷ് സാർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹാർ അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ മുത്തലാഖ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസം, അവസാന ദിവസം നൽകി എല്ലാ കക്ഷികളോടും തങ്ങളുടെ നിലപാട് അറിയിച്ച് സത്യവാങ്മൂലം നൽകാൻ സുപ്രീംകോടതി നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ന് എല്ലാ കക്ഷികളും സത്യവാങ്മൂലം സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു, ഈ കേസിൽ വിശദമായ വാദം മെയ് 11 തീയതി ആരംഭിക്കും. ഇടതടവില്ലാതെ തുടർച്ചയായി തന്നെ വാദം പുരോഗമിക്കും എന്നാണ് ജെ എസ് കെഹാർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ കക്ഷികളെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും പരിശോധിക്കുക, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണോ മുത്തലാഖ് എന്നാണ് പരിശോധിക്കുക. നിലവിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയെ സമർപ്പിച്ച സത്യവാങ്മൂല പ്രകാരം ഇത് ഭരണഘടനാ ലംഘനം തന്നെയാണ്. പല മുസ്ലിം രാജ്യങ്ങളും 20 മുസ്ലിം രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നുമാണ് കേന്ദ്ര നിയമകാര്യ മന്ത്രാലയം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മുസ്ലിം വ്യക്തി നിയമം സാമൂഹ്യ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റാനാകില്ല എന്നാണ് ബോർഡ്, പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീംകോടതിയെ അറിയിച്ചത്. അവർ ഇതിന് ഇക്കാര്യത്തെ കൃത്യമായി തന്നെ എതിർക്കുകയും ചെയ്യുന്നു. മുത്തലാഖ് സാമൂഹ്യമായും ഈ സമുദായത്തിന് ആവശ്യം എന്ന നിലപാടിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡുള്ളത്. എന്തായാലും ഈ കക്ഷികളുടെ എല്ലാം വാദം 11 തീയതി മുതൽ സുപ്രീംകോടതി കേട്ടു തുടങ്ങും. ശരി.